കൃത്യമായ ആസൂത്രണം. കൂടത്തായി കൊലപാതകം പോലെ തന്നെയാണ് ആൽബിനും സ്വന്തം കുടുംബത്തെ ഒന്നാകെ വക വരുത്താൻ പദ്ധതി മെനഞ്ഞത്. കൊലപാതകമല്ലെന്നും ആത്മഹത്യയെന്നും വരുത്തി തീർക്കാൻ അവസാനം വരെ ആൽബിൻ കിടഞ്ഞു ശ്രമിച്ചു. കേരള സംസ്ഥാനം ആകെ ഞെട്ടിച്ച കൂടത്തായി കൊലപാതകം കാസർഗോട്ടെ ആൽബിന് പ്രചോദനമായെന്നാണ് ഇപ്പോഴത്തെ പോലീസിന്റെ വിലയിരുത്തൽ. കൃത്യമായ ആസൂത്രണം നടത്തി നടപ്പാക്കിയ കൂടത്തായി കൊലപാതകം പോലെ തന്നെയാണ് ആൽബിനും സ്വന്തം കുടുംബത്തെ ഒന്നാകെ വക വരുത്താൻ പദ്ധതികൾ മെനഞ്ഞത്. ആൽബിൻ ഈ സംഭവത്തെ ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ അവസാനം വരെ ശ്രമിച്ചെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ താൻ ആസൂത്രണം ചെയ്ത നടപടിയാണ് കൊലപാതകമെന്ന് 22-കാരനായ ആൽബിൻ സമ്മതിച്ചത്. കുറച്ച് മാസങ്ങളുടെ തയ്യാറെടുപ്പിനൊടുവിലാണ് ഐസ്ക്രീമിൽ എലിവിഷൻ ചേർത്ത് കൊല ചെയ്യാമെന്ന് ആൽബിൻ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ. ആൻമേരി എന്ന 16-കാരി, അതായത് ആൽബിന്റെ സഹോദരി, വിഷം കലർന്ന ഐസ്ക്രീം കഴിച്ച് മരിച്ചതിന് പിന്നിൽ 22-കാരനായ സഹോദരൻ ആൽബിനാണെന്ന് പോലീസ് മനസ്സിലാക്കിയത് 5 ദിവസം മുൻപാണ്. കഴിഞ്ഞ 30-ാം തീയതി അമ്മയും അനുജത്തിയെയും കൊണ്ട് വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കിച്ചു. രാത്രിയോടെ എല്ലാവരും കഴിച്ച് ബാക്കി ഐസ്ക്രീം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ബാക്കിയായ ഐസ്ക്രീമിൽ എലിവിഷൻ ചേർത്ത് കുടുംബത്തെ കൊണ്ട് കഴിപ്പിച്ചു. ആൽബിൻ വിഷം ചേർത്ത് കൊടുത്ത ഐസ്ക്രീം കഴിച്ച് ആദ്യം ആരോഗ്യനില വഷളായത് 16-കാരിയായ സഹോദരിക്കായിരുന്നു. എന്നാൽ സഹോദരിക്ക് വിദഗ്ധ ചികിത്സ ലഭിച്ചില്ല എന്നും പരാതികളുണ്ട്. ആൻമേരി 5 ഓഗസ്റ്റ് മരിക്കുകയും ചെയ്തു. പിന്നാലെ അച്ഛൻ ബെന്നിയും ഗുരുതരാവസ്ഥയിലായി. കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതിൽ മകൻ മാത്രം ബാക്കിയായി എന്നൊരു തിരക്കഥയായിരുന്നു ആൽബിൻ മനസ്സിൽ തയ്യാറാക്കിയത്. ആൽബിൻ വിഷം ചേർത്ത് തയ്യാറാക്കിയ ഐസ്ക്രീം കുറച്ചു മാത്രം കഴിച്ചതായിരുന്നു അമ്മയും ആൽബിനും. അതുകൊണ്ട് അമ്മയ്ക്കും ആൽബിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞപ്പിത്തം വന്നാണ് സഹോദരി ആൻമേരി മരിച്ചതെന്ന് ബന്ധുക്കൾ തുടക്കത്തിൽ തന്നെ വിശ്വസിച്ചിരുന്നു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്നത് വ്യക്തമാവുകയും ചെയ്തു. ആദ്യം അമ്മയെയും മകനെയും ഒരുപോലെ സംശയിച്ച പോലീസ് പിന്നീട് ഇത് ആൽബിൻ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടത്തിയ ക്രൂര കൊലയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലഹരിക്കടിമയായ ആൽബിൻ തന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ കുടുംബം തടസ്സമാണെന്ന് കണ്ടപ്പോൾ എല്ലാവരെയും വകവരുത്തി. ആൽബിന്റെ ലക്ഷ്യമായിരുന്നത് കുടുംബത്തെ മൊത്തം നശിപ്പിച്ച് 4 ഏക്കർ വരുന്ന ഭൂസ്വത്തും തട്ടിയെടുത്ത് നാടുവിടാമെന്നതായിരുന്നു ആൽബിന്റെ കണക്കുകൂട്ടലുകൾ. എന്നാൽ തന്റെ അടുത്ത സ്ത്രീ സുഹൃത്തിനോടോ മറ്റു സുഹൃത്തുക്കളോടോ ഇക്കാര്യം ആൽബിൻ പങ്കുവച്ചിരുന്നു എന്നും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ലഹരിക്കടിമയായ ആൽബിൻ തന്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ കുടുംബത്തെ തന്നെ നശിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.